ഏഷ്യൻ ഗെയിംസിലൂടെ ശക്തമായ തിരിച്ചുവരവ് ലക്ഷ്യമിടുകയാണ് കെ ടി ഇർഫാൻ. കോമൺവെൽത്ത് ഗെയിംസിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളാണെന്നും ഇർഫാൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഏപ്രിലിലെ വിവാദങ്ങൾക്ക് ശേഷം ഇർഫാന്റെ ആദ്യ അഭിമുഖമാണ് ഇത്. കോമൺവെൽത്ത് ഗെയിംസിനിടെ മലയാളി താരങ്ങൾ താമസിച്ച മുറിയിൽ നിന്ന് സിറിഞ്ച് കണ്ടെത്തിയെന്ന ആക്ഷേപം കുറച്ചൊന്നുമല്ല കെ ടി ഇർഫാനെ ഉലച്ചത്. ഐ ഒ എ ശക്തമായി പിന്തുണച്ചിട്ടും ഗെയിംസ് വേദിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നടപടിക്ക് പിന്നിൽ മറ്റു ചില സമ്മർദ്ദങ്ങളുണ്ടെന്നാണ് ഇർഫാന്റെ വിശ്വാസം. നീറ്റിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് കോമ്പറ്റീഷന് മുമ്പാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യാറില്ല അങ്ങനെ സംഭവങ്ങളൊന്നും. അത് കോമ്പറ്റീഷന് മുമ്പാണ്. ഞാൻ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ സംഭവങ്ങൾ യൂസ് ചെയ്യുന്നത്? അതിൽ കുറെ പൊളിറ്റിക്സ് പരമായിട്ടുള്ള കുറേ സംഭവങ്ങൾ അതിനകത്തുണ്ട്. കുറെ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞ ശേഷവും ആജീവനാന്ത വിലക്കേർപ്പെടുത്തിയെന്ന ചില മാധ്യമങ്ങളുടെ പ്രചാരണം വേദനിപ്പിച്ചു. ആ സമയത്ത് കുറച്ച് മാനസികമായിട്ട് കുറേ പിരിമുറുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷേ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് ഞാൻ പൂർണ്ണമായിട്ട് മറന്നു. ഈ ഏഷ്യൻ ഗെയിംസിന് വേണ്ടി പ്രിപ്പറേഷൻ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്തോനേഷ്യയിൽ ആദ്യമായി മത്സരിക്കുന്ന ഇർഫാൻ പോഡിയത്തിലെത്താമെന്ന പ്രതീക്ഷയിലാണ്. പിടിക്കാൻ പറ്റുന്നവർ തന്നെയാണ്, നമ്മുടെ സെയിം റേഞ്ചിലുള്ളവരാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മെഡലിന് വേണ്ടി ശ്രമിക്കാം. നാളെ പുലർച്ചെയാണ് ഇർഫാന്റെ 20 കിലോമീറ്റർ നടത്ത മത്സരം. കെ ടി ഇർഫാനും ക്യാമറമാൻ പ്രതീഷ് കപ്പോത്തിനുമൊപ്പം ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.